ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഫിഷ് ഫ്രൈഡേതാണ്. ഞാനിത് ചെയ്യുന്നത് പിലോപ്പി മീൻ വെച്ചിട്ടാണ്. അപ്പോൾ മീൻ ഫുള്ളായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനലിൽ കുറേയധികം മീൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പിലോപ്പി മീൻ വെച്ചിട്ട് ഉള്ള കറികളുണ്ട്, അതുപോലെ തന്നെ കുറേയധികം മീൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിനും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങും. വറുക്കാനുള്ള മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കത്തികൊണ്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിലോപ്പി മീനാണ്. വലിയ മീനായതുകൊണ്ട് മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടി ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുപ്പടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീനിൻ്റെ രണ്ട് സൈഡിലും വയറിൻ്റെ ഭാഗത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മീനിൻ്റെ എല്ലാ സൈഡിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്ത മസാല നമുക്ക് മീനിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മിക്സ് പുരട്ടി വെച്ചിരിക്കുന്ന മീനാണിത്. ഈ മസാല മീനിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 30 മിനിറ്റ് കൂടെ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ മസാല എല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. മസാല എല്ലാം മീനിൽ നല്ലപോലെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് മാറ്റി വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കണം. കറിവേപ്പിലയുടെ മുകളിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മീനിൻ്റെ പുറമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗമൊന്നും പാകത്തിന് കുക്കായും കിട്ടില്ല. കുറച്ച് സമയമെടുത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും സ്റ്റവിൽ ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. വീണ്ടും സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. കുറച്ച് സമയമെടുത്ത് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നല്ല പാകത്തിന് നല്ല ടേസ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ മീനിൻ്റെ രണ്ട് സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. മീനിൽ അധികമുള്ള എണ്ണയെല്ലാം ഒന്ന് പൊയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാഴയിലയുടെ പുറത്തേക്ക് ഞാനൊരു കിച്ചൺ ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാനിൽ നിന്ന് മീൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി റെഡിയായ മീൻ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, നാരങ്ങ എല്ലാം വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.